ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിന് പറ്റിയ നല്ലൊരു കറി, കായും വെള്ളരിക്കയും കൊണ്ടൊരു കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറി ഞാനിപ്പോൾ ഈ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി അരിഞ്ഞത് വന്നിട്ട് വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. ഒന്നുകിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചതച്ചെടുക്കാം, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഒരു 10 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. 10 or 15 ആവാം പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ എരിവിനാവശ്യമായിട്ടുള്ളത്. എപ്പോഴും പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു പോകും. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു വെള്ളരിക്കയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ കായ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായ് അരിഞ്ഞതിന് ശേഷം കുറച്ചുനേരം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിക്കാം. ഒന്നുകിൽ കുക്കർ തുറന്നിട്ട് വേവിക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കേട്ടാൽ മതി, ഓഫ് ചെയ്തിടുക. പ്രഷർ പോയതിന് ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2-3 വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 cup നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 cup തൈര് കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ 1/2 cup തന്നെ മതി, ആവശ്യത്തിന് പുളി ഉണ്ടാവും. തൈര് ചേർത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പുളി ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് 1-2 തിള വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1-2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 teaspoon കടുകിട്ട് പൊട്ടിക്കാം. 1/4 teaspoon ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക്
മൂന്നാല് വറ്റൽമുളക്, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.